നമസ്കാരം. നമ്മുടെ നാട്ടിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ അധികം പരിചിതമല്ലാത്തൊരു കാഴ്ച കാണാനിടയായി. പാലക്കാടത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ഇ ശ്രീധരനാണ് ഒരു പ്രചരണത്തിനിടെ സ്വന്തം കാല് കഴിക്കുന്ന ഒരു ദൃശ്യം കണ്ടത്. നമ്മുടെ നാട്ടിൽ ഒരു ജനപ്രതിനിധി ആരെങ്കിലും സ്വന്തം ചെരുപ്പിന്റെ വാറഴിപ്പിച്ചാൽ, ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊണ്ട് വാറഴിപ്പിച്ചാൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്ന ഒരു സന്ദർഭമാണുള്ളത്. അതിനൊരു ഉദാഹരണമാണ് കഴിഞ്ഞ സ്പീക്കർ ആയിരുന്ന എൻ ശക്തൻ. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാഫിനെ കൊണ്ട് ഇതുപോലെ അദ്ദേഹത്തിന് കുനിയാൻ പറ്റാത്തതിന്റെ സാഹചര്യത്തിൽ ചെരുപ്പിന്റെ വാറഴിച്ച സന്ദർഭത്തിൽ വലിയ വിമർശനങ്ങൾക്ക് ഈ നാട്ടിൽ വിധേയമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി തന്റെ കാല് കഴുകിക്കുകയാണ്. അത് ആചാരത്തിന്റെ ഭാഗമാണെന്നാണ് അവകാശപ്പെടുന്നത്. ഒരുപക്ഷെ ഒരു ഫ്യൂഡൽ ചിന്ത എന്താണെന്ന് അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയിൽ നിന്ന് കൃത്യമായി വെളിവാകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ജനാധിപത്യ സംവിധാനത്തിൽ അത് ഒരു ഇക്വാളിറ്റിയുടെ കാലത്തിൽ ജാതി മത ചിന്തകൾക്കപ്പുറം മനുഷ്യൻ എന്ന സങ്കല്പത്തിൽ നിൽക്കുമ്പോൾ എന്തോ ഗുരുസ്ഥാനീനാണ് അല്ലെങ്കിൽ വലിയ പ്രമുഖനാണ് എന്നുള്ള തോന്നൽ കാല് കഴുകിക്കൊടുക്കുകയാണ് ഒരു വിഭാഗം ജനങ്ങൾ. എന്നിട്ട് അതിനെ ന്യായീകരണം കൊണ്ടങ്ങ് മെഴുകുകയാണ്. അത് ശ്രീധരൻ തന്നെ ന്യായീകരിച്ചു, ഞാൻ വലിയൊരു മനുഷ്യനാണ്, എന്റെ കാല് കഴുകാൻ പലർക്കും അർഹതയുണ്ട്, കാലിൽ തൊട്ട് വന്ദിക്കാനൊക്കെ അർഹതയുണ്ടെന്ന്. ഈ കാലിൽ തൊട്ട് ഒഴുകുന്നതിനൊന്നും ആരും ഇതുവരെ വിമർശിച്ചു കാണാൻ കേരളത്തിൽ സാധ്യതയില്ല. പക്ഷേ കാൽ കഴുകുന്ന ഒരു രീതി, അദ്ദേഹം ഏത് പൊസിഷനിലിരുന്ന വ്യക്തിയായിക്കോട്ടെ അല്ലെങ്കിൽ എത്ര വലിയ ഉന്നതിയിലിരുന്നൊരു വ്യക്തിയായിക്കോട്ടെ, അതിനാരെങ്കിലും മുതിരുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ കുറച്ചെങ്കിലും മനുഷ്യത്വമോ അല്ലെങ്കിൽ കുറച്ചെങ്കിലും സമത്വബോധമുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കാതിരിക്കുക അല്ലെങ്കിൽ തടയുക എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യന്റെ കേവലമായ സാമാന്യ യുക്തി എന്ന് പറയേണ്ടി വരുന്നത്. പക്ഷേ പാലക്കാട്ടത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ഈ ശ്രീധരൻ ഇതങ്ങോട്ട് ആസ്വദിക്കുകയാണ്. അതായത് ജനങ്ങൾ അദ്ദേഹത്തെ കാല് കഴുകുമ്പോൾ അദ്ദേഹത്തിന് അതെന്തോ വലിയൊരു നേട്ടമായി ആസ്വദിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതിനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഗുരുതുല്യനാണ് അല്ലെങ്കിൽ താൻ വലിയ സംഭവമാണ് എന്നൊക്കെ അദ്ദേഹത്തിന് ഇതിലൂടെ തുറന്നു വയ്ക്കാനിടയാക്കുകയാണ്. ഈ ശ്രീധരൻ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെ മെട്രോമാൻ ആക്കിയത് ഈ പറയുന്ന ബി ജെ പി ആണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറക്കാതിരിക്കുക. നിങ്ങൾ ഡൽഹിയിൽ, അതായത് മുൻപ് ഷീല ദീക്ഷിത് എന്നൊരു മുഖ്യമന്ത്രി ഈ നാട്ടിലുണ്ടായിരുന്നു, നിങ്ങളെ നിങ്ങളാക്കി മാറ്റിയതിൽ അവർ വഹിച്ച പങ്ക് എത്രത്തോളം ഉണ്ടെന്നും നിങ്ങൾ മറക്കാൻ പാടില്ലാത്ത കാര്യമാണ്. മുമ്പ് ഡൽഹി മെട്രോ പണിതുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ മെട്രോ റെയിലിന്റെ ഒരു ഭാഗം പൊളിഞ്ഞു വീണ അര ഡസനിലേറെ തൊഴിലാളികൾ മരിച്ച ഒരു സന്ദർഭം ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. നിങ്ങളത് മറന്നു കാണാൻ വഴിയില്ല. അന്ന് നിങ്ങൾ രാജിവെച്ച് ഇറങ്ങിപ്പോകേണ്ട ഒരു സന്ദർഭമുണ്ടായി. ഈ നാട്ടിൽ നിങ്ങൾക്കെതിരെ പരക്കെ വിമർശനമുണ്ടാകുന്ന ഒരു സന്ദർഭമുണ്ടായി. ഈ പറയുന്ന എൻ ഡി എ കക്ഷികളോ മറ്റാരുമോ അന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഈ നാട്ടിലുണ്ടായിരുന്നില്ല. അന്ന് ഷീല ദീക്ഷിത് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഉറച്ച തീരുമാനമാണ് ഇന്ന് ശ്രീധരൻ മെട്രോ ശ്രീധരനായി അവരോധിക്കപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം പലർക്കും അറിയില്ലെങ്കിൽ അത് നിങ്ങളെ ഒന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ അന്ന് ഒന്നുമില്ലായ്മയിലായി പോകേണ്ട ഒരു സന്ദർഭത്തിൽ കോൺഗ്രസ് നേതൃത്വം നിങ്ങൾക്ക് തന്ന ഔദാര്യമാണ് ഇന്ന് നിങ്ങൾ ഈ കാണുന്ന വലിയ ബൃഹത് വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കാം. പക്ഷേ ഈ നാട്ടിൽ നിങ്ങൾ വരുമ്പോൾ, ഈ നാട്ടിൽ നിങ്ങൾ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകുമ്പോൾ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ആചാരങ്ങളെ ഈ നാട്ടിൽ അംഗീകരിക്കാൻ കഴിയില്ല, അനുവദിച്ചു തരാൻ കഴിയില്ല, ഉൾക്കൊള്ളാനും പറ്റില്ല എന്ന് ശ്രീധരനെ അറിയിക്കുകയാണ്. നിങ്ങൾ ഈ നാട്ടിൽ എന്താണ് ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന അഗ്രഹാരങ്ങൾ, അത് പാലക്കാടുള്ള അഗ്രഹാരങ്ങളിൽ ഇപ്പോൾ ന്യായീകരണത്തിന്റെ ഭാഗമായി പറയുന്നുണ്ട്. അതിഥി ദേവോഭവ എന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇങ്ങനെ കാല് കഴുകി സ്വീകരിക്കാറുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വരുന്ന എല്ലാവരെയും നിങ്ങൾ ഈ കാൽ കഴുകി സ്വീകരിക്കുന്ന ഒരു പതിവുണ്ട്. ചിലർക്ക് മാത്രം എന്താണ് അത്തരത്തിലൊരു പ്രത്യേകതരം കാൽ കഴുകൽ സമ്പ്രദായം ഈ നാട്ടിൽ നിലനിൽക്കുന്നത്? ഒരു പിന്നോക്കക്കാരനായ ഒരു വ്യക്തി നിങ്ങളുടെ അഗ്രഹാരങ്ങളിലേക്ക് ഇപ്പോൾ വോട്ട് ചോദിക്കാൻ വരികയാണ്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അങ്ങനെ വരാനും സാധ്യതയുണ്ട്. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ അയാളെ കാൽ കഴുകി സ്വീകരിക്കുന്ന ഒരു രീതി ഉണ്ടാകുന്നു. ഈ പറയുന്ന രീതിയിലൊന്നും ഈ നാട്ടിൽ ഒരു പ്രമുഖനെയും എടുത്തുയർത്തേണ്ട കാര്യമൊന്നുമില്ല. അത് ഏത് തരത്തിലുള്ള ആചാരമാണെങ്കിലും ഇന്നത്തെ പരിഷ്കൃത സമൂഹത്തിൽ അതിനെയൊക്കെ ചെറുക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇതിനെ ആസ്വദിച്ച് ഇതിനെയൊന്നും വിമർശിക്കേണ്ട കാര്യമില്ലെന്ന് ശ്രീധരൻ പറയുമ്പോൾ, ഈ നാട്ടിൽ അല്ലെങ്കിൽ പാലക്കാട്ടത്തെ ജനങ്ങളെല്ലാം നാളെ ഇതുപോലെയൊക്കെ ചെയ്താലേ അദ്ദേഹത്തിന് അവരോടൊരു പ്രീതി ഉണ്ടാകൂ എന്നുള്ള അവസ്ഥ വരുമെന്നാണ് തോന്നുന്നത്. ഒരുപക്ഷെ അദ്ദേഹം പാലക്കാട് നിന്ന് തിരഞ്ഞെടുത്ത് വരട്ടെ, നിയമസഭയിൽ ഇതുപോലെ കാല് വഴി കയറ്റാണെന്നും ഈ നാട്ടിൽ ആരും ഉണ്ടാകുന്നുമില്ല. നിങ്ങൾ പണ്ടേ ഒരു ആർ എസ് എസ് പ്രവർത്തകനാണ്, ആർ എസ് എസിന്റെ ആശയങ്ങൾ പിന്തുടരുന്ന വ്യക്തിയാണെന്നൊക്കെ നിങ്ങൾ ഈ അടുത്ത ദിവസം പറഞ്ഞിരുന്നു. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യമാണ്, വ്യക്തിപരമായിട്ടുള്ള അവകാശവുമാണ്, അതിലൊന്നും ചോദ്യം ചെയ്തില്ല. പക്ഷേ നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയായി, ഏത് ആശയത്തെ ഫോളോ ചെയ്താലും നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയായി ഈ നാടിന്റെ മുൻപിലേക്ക് വരുമ്പോൾ നിങ്ങൾ പുലർത്തേണ്ട കുറെ മാതൃകകളുണ്ട്.
കുറേയേറെ നിങ്ങൾ എന്ന വ്യക്തിത്വത്തോട് ആർക്കെങ്കിലും ആകർഷണീയത തോന്നണമെങ്കിൽ നിങ്ങൾ കാണിക്കേണ്ട കുറേ പ്രവൃത്തികളുണ്ട് ആ പ്രവൃത്തികളൊന്നും ഉണ്ടാവാതെ ഒരു കൃത്യമായ സവർണ മാടമ്പിത്വം നിങ്ങളിൽ ഉണ്ടെന്ന് തുറന്നു കാണിക്കുമ്പോൾ അതിനെ കൃത്യമായി വിമർശിക്കേണ്ടി വരും അത് ശ്രീധരനല്ല മറ്റ് ഏത് പൊന്നുമോനാണെങ്കിലും ഈ നാട്ടിൽ അത് വിമർശന വിധേയം തന്നെയാണ് ആരും വിമർശനത്തിന് അതീതരല്ല ഈ നാട്ടിൽ അത് ശ്രീധരന്റെ രാഷ്ട്രീയ നിലപാട് കൊണ്ട് വിമർശിക്കേണ്ടി വരുന്നത് ശ്രീധരൻ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ശ്രീധരൻ ഇപ്പോൾ ഒരു നാട്ടിൽ ഒരു എഞ്ചിനീയർ ആയിട്ട് പേരെടുത്ത സന്ദർഭത്തിലൊന്നും അദ്ദേഹത്തെ ആരും വിമർശിച്ചിട്ടൊന്നുമില്ല പക്ഷേ നിങ്ങൾ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ നിങ്ങൾ എല്ലാവർക്കും സ്വീകാര്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ് അല്ലാതെ ഇതിനെ ആരും വിമർശിക്കണ്ട എന്നൊക്കെ നിങ്ങൾ അവകാശവാദം ഉന്നയിച്ചാൽ ഈ നാടിന് അത് സൗകര്യപ്പെടില്ല എന്നുള്ള കാര്യം കൂടി ശ്രീധരനെ ഓർമ്മിപ്പിക്കാൻ കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു കാര്യം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ ഇനിയും വർദ്ധിച്ചല്ല വരേണ്ടത് അത് ഒഴിഞ്ഞു പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഈ കാൽതൊട്ട് മന്ത്രമൊക്കെ ഒരു ബഹുമാനാർത്ഥമാണെങ്കിൽ അതൊക്കെ ഉൾക്കൊള്ളാവുന്ന ഒരു കാലം തന്നെയാണ് ഇതൊക്കെ അതിനെയൊന്നും ആചാരത്തിന്റെ പേരിൽ ആരും നിന്ദിക്കുകയോ ആരും ചെയ്യുന്നതിനെ തടയുകയോ ഒന്നുമില്ല പക്ഷേ ഇതൊക്കെ ചെയ്താലേ എനിക്കൊരു സംതൃപ്തി വരുള്ളൂ എന്ന് തോന്നുന്ന ആ മാടമ്പിത്ത ചിന്തയാണ് എതിർക്കുന്നത് അത്തരം മാടമ്പിത്തങ്ങളൊന്നും ഈ നാട്ടിൽ ഇനി അനുവദിച്ചു തരാൻ പോകുന്നില്ല ശ്രീധരന് 92 വയസ്സായാലും പരിണിത പ്രജ്ഞനായാലും നിങ്ങൾ മറ്റുള്ളവരെ തിരുത്തുകയാണ് വേണ്ടത് അത് തിരുത്തി നിങ്ങൾ മാതൃക കാട്ടണം അല്ലാതെ ഇതിലൊക്കെ ആസ്വാദനം കണ്ടെത്തിയതിനു ശേഷം ന്യായീകരിച്ച് അല്ലെങ്കിൽ വിമർശിക്കുന്നവരെല്ലാം മോശക്കാരെന്ന തരത്തിൽ നിങ്ങൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രീധരന്റെ നിലപാടുകളോട് ചിലപ്പോൾ യോജിച്ചു നിന്ന് അതിന് കുടപിടിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ് നിങ്ങൾ ഒരു നല്ല വ്യക്തിത്വമാണ് നിങ്ങൾ എല്ലാ വിഭാഗക്കാർക്കും എത്തിപ്പെടാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയാണ് എന്ന് ബോധ്യം വരേണ്ടത് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയല്ല നിങ്ങൾ ഇവിടുത്തെ സാധാരണ ജനങ്ങളെക്കാളെല്ലാം ഉയരത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് നിങ്ങളെ സംതൃപ്തിപ്പെടുത്തണം അല്ലെങ്കിൽ നിങ്ങളെ പ്രീതിപ്പെടുത്തണമെങ്കിൽ ഇതൊക്കെ ചെയ്ത് സ്വീകരിക്കണമെന്നുള്ളതാണ് ആചാരമെന്നാണ് നിങ്ങൾ പറഞ്ഞു വെക്കാനും അത് ചെയ്യുന്നവർ അതിൽ സംതൃപ്തി കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ച് ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തോ മഹത്തരമായ കാര്യമാണ് ഹിന്ദു മിത്തോളജിയുടെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്ന സമൂഹമല്ല പുതിയ കാലഘട്ടത്തിലുള്ളത് നിങ്ങൾ ഇന്നത്തെ നിങ്ങളുടെ ചെറുകുട്ടികളോട് പറഞ്ഞാൽ ചെയ്യാത്ത പ്രവർത്തനമാണ് ചിലയിടങ്ങളിൽ കാണുന്നത് അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഈ വ്യക്തിത്വങ്ങളേക്ക് നിങ്ങൾ നാടിന്റെ ജനപ്രതിനിധികളായി കാണണമോ എന്ന് പൊതുജനമാണ് ചിന്തിക്കേണ്ടത് ഇത്തരം പ്രവർത്തനമാണോ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഈ നാടിന് ആവശ്യം അതായത് ഏത് വ്യക്തി ആയിക്കോട്ടെ അയാളുടെ കാല് കഴുകുന്ന രീതിയിലേക്ക് അധപ്പതിക്കുന്ന ഒരു സമൂഹമാണോ നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കപ്പെടേണ്ടതെന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു സന്ദർഭമാണ് അതുകൊണ്ട് ഇത്തരം വ്യക്തിത്വങ്ങളെയും ഇത്തരം മാടമ്പിത്ത ചിന്തയുള്ള വ്യക്തിത്വങ്ങളെയൊക്കെ നമ്മുടെ നിയമസഭയിലൊക്കെ എത്തിക്കപ്പെട്ടാൽ അവർ പ്രതിനിധീകരിക്കുന്ന മണ്ഡലങ്ങളിൽ ജനങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ അവർ ആരെയൊക്കെ ഏതൊക്കെ കണ്ണിൽ കാണുമെന്നുള്ള കാര്യം തുറന്ന് കാണാവുന്ന ഒരു കാഴ്ചയാണ് ശ്രീധരനൊക്കെ നമ്മുടെ മുന്നിൽ നിരത്തി തരുന്നത് അത് കണ്ടിട്ട് വേണം ജനങ്ങൾ ഓരോരുത്തരും തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഇത്തരം പ്രവർത്തനങ്ങൾ ആസ്വാദ്യകരമാകുമ്പോൾ അല്ലെങ്കിൽ അത് അനുഭവവേദ്യമാകുമ്പോൾ അവരുടെയൊക്കെ മനോഭാവങ്ങൾ വളരെ സിമ്പിളായി നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്താൽ എന്തോ മഹത്വവൽക്കരിക്കപ്പെടും അല്ലെങ്കിൽ അത് ചെയ്യുന്നവർക്ക് എന്തൊക്കെയോ ആരാധനയുണ്ട് അല്ലെങ്കിൽ അവരോട് ബഹുമാനമുണ്ടെന്നൊക്കെ പറയുന്ന രീതിയോട് യോജിക്കാൻ എത്ര പേർക്ക് കഴിയും എന്നുള്ളതാണ് ഇനി ഇവിടെ ചോദ്യമായി ഉയർന്നു വരേണ്ടത്